ഭാവിയിലെ ഇന്ധനമായ ഹൈഡ്രജന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യയും ആരംഭിച്ചു. നാഷണൽ ഹൈഡ്രജൻ എനർജി മിഷൻ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. റിന്യൂവൽ എനർജിയിൽ നിന്നുള്ള ഗ്രീൻ ഹൈഡ്രജനിൽ മിഷൻ ശ്രദ്ധ പതിപ്പിക്കുന്നു. 2050 കാർബൺ മുക്തമാകുകയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. 2022 175 GW റിനുവബിൾ എനർജി കപ്പാസിറ്റി കൈവരിക്കാനും പദ്ധതിയിടുന്നു. 1500 കോടി രൂപ റിന്യൂവബിൾ എനർജി, ഹൈഡ്രജൻ മിഷൻ എന്നിവയ്ക്ക് നീക്കിവെച്ചു. കോൾ, ഫോസിൽ ഫ്യുവൽ ഇവയ്ക്ക് ബദലായി ഹൈഡ്രജൻ വന്നാൽ പൊല്യൂഷൻ കുറയും. പെട്രോളിനേക്കാളും 3 ഇരട്ടി ശേഷിയുള്ളതിനാൽ ഓയിൽ പ്രൈസ് സ്വാധീനിക്കപ്പെടും. ഗതാഗതം, ഇരുമ്പുരുക്ക് വ്യവസായം, കെമിക്കൽ സെക്ടർ ഇവയിൽ ഗുണം ചെയ്യും. ഗ്രീൻഹൌസ് ഗ്യാസ് എമിഷനിൽ വൻതോതിൽ കുറവ് വരുത്താനാകും. പരമ്പരാഗത ഇവയെക്കാളും 10 മടങ്ങ് ശേഷി ഹൈഡ്രജന് കൽപ്പിക്കപ്പെടുന്നു. ഒറ്റ ചാർജിൽ 580 കിലോമീറ്റർ എന്ന ടെസ്ല മോഡൽ എസ് സെഡാൻ റേഞ്ച് ഹൈഡ്രജന് നൽകാനാകും. ബാറ്ററി ഭാരം കുറവായതിനാൽ കമേഴ്ഷ്യൽ വാഹനങ്ങളിലും ഉപയോഗിക്കാം. ടാങ്കുകളിൽ സ്റ്റോർ ചെയ്യാവുന്ന ഹൈഡ്രജൻ 5 മിനിറ്റിനുള്ളിൽ റീഫ്യൂവൽ ചെയ്യാനാകും. പൊട്ടിത്തെറിക്കാനും കത്തിപ്പടരാനുമുള്ള സാധ്യതയാണ് ഹൈഡ്രജന്റെ ന്യൂനത.